നമസ്കാരം. ആഗ്രഹങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തൊടുകുറി ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വളരെ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ രൂപം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൊടുകുറി ശാസ്ത്രത്തിലൂടെ അനാവൃതമാകുന്നത്. നൽകിയിരിക്കുന്ന ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ചിത്രങ്ങളും അത്രയ്ക്കും നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ, അഥവാ എപ്പോൾ നടക്കും, അതിന് എത്ര കാലതാമസമെടുക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെയോ, അതല്ല എങ്കിൽ ശ്രീരാമസ്വാമിയെയോ ഹനുമാൻ സ്വാമിയെയോ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ. എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപായി, നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ശ്രീരാമസ്വാമിയുടെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതല്ല ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ രണ്ടും കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഫലം എപ്രകാരമാണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രമായ ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹമെല്ലാം പെട്ടെന്ന് തന്നെ സാധിക്കും എന്നാണ് തൊടുകുറി ഫലം പറയുന്നത്. ദൈവിക സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ സാധിക്കും എന്ന് പറയുവാനുള്ള കാരണം. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഒരു പരിഹാരം എന്നോണം വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫലം പറയുന്നത്. ഇതുവരെയുള്ള ജീവിതത്തിൽ അനേകം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. സന്താനങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. മക്കളുടെ ജീവിത നിലവാരം തന്നെ മാറപ്പെടുന്നതാണ്. നിങ്ങൾ അവർക്കു വേണ്ടി സമർപ്പിക്കുന്ന, ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന യാചനകളെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹപ്രദമായ ജീവിതത്തിനു വേണ്ടി മക്കൾ കാത്തിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ലതു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ള കാര്യമാണ് ഭഗവാൻ നിങ്ങളോടായി പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നത്, ഇന്ന് ഈ ലോകത്ത് കള്ളവും സത്യവും പറയുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അർഹതപ്പെട്ടവർക്ക് നിങ്ങളുടെ സഹായം അകമഴിഞ്ഞ് നൽകുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിലൂടെയെല്ലാം ഭഗവാൻ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും, നിങ്ങളുടെ ആഗ്രഹമെല്ലാം സഫലീകരിക്കും, നിങ്ങളുടെ യാതനകളെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നു തന്നെയാണ് ഫലം. രോഗപീഠകളെല്ലാം മാറണമെന്നാണ് നിങ്ങൾ വളരെയധികമായി ആഗ്രഹിക്കുന്നത്. ഈശ്വരൻ തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം നടത്തിത്തരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. ചിലർ ഒരു ഉപജീവനം വേണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അതും നടത്തിത്തരുന്നതാണ്. മറ്റു പലരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വാസസ്ഥലമായിരിക്കാം. അതും ഭഗവാന്റെ കൃപയാൽ നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. ആരോടും കുറ്റം പറയാതെ
ആരോടും പരാതിയില്ലാതെ എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നത്. ഇനി നിങ്ങൾക്ക് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ചുകൊള്ളുക. ഇതുവരെയുള്ള കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും രോഗദുരിതങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരമെന്നോണം ഭഗവാൻ തന്നെ ചില വഴികൾ കാണിച്ചു തരുന്നതാണ്. തന്റെ ഭക്തരെ പരീക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു മാർഗം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇത്രയും നാളുകൾ നിങ്ങൾക്ക് കഷ്ടതകൾ നിറഞ്ഞ ജീവിതം ഭഗവാൻ തന്നത്. അതിനാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. വലിയ വലിയ കടമ്പകളൊക്കെ ചാടിക്കടന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈശ്വരാനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുക. സകല രീതിയിലും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നതായിരിക്കും. വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗദുരിതങ്ങളും ഒക്കെയുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും തളരുവാൻ പാടുള്ളതല്ല. ഈശ്വരകൃപയാൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഒന്നാമത്തെ ചിത്രമായ ഹനുമാൻ സ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രമായ ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ്, എന്നാൽ അതിന് കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത്. അതായത് ഏകദേശം 3 മാസം മുതൽ 8 മാസം വരെ കാലാവധിയാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള കാലതാമസം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള തക്കതായ സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം നിറവേറുവാനുള്ള സമയമെന്ന് പറയുന്നത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ സമയമായിരിക്കും. ഇത്തരമൊരു കാത്തിരിപ്പിലൂടെ നിങ്ങൾക്ക് പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ പ്രയാസഘട്ടങ്ങളെല്ലാം, ജീവിതത്തിലെ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളെല്ലാം തീരുവാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹങ്ങളായി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായി പലതും കൊണ്ടു നടക്കുന്നുണ്ട്. അതൊക്കെയും ഇപ്പറഞ്ഞ കാലതാമസത്തിനുള്ളിൽ സാധിക്കുന്നതായിരിക്കും. ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് കഠിനപ്രയത്നം ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾക്ക് ഈശ്വരനുമായുള്ള ബന്ധം ഒരല്പം കുറയുന്നതായി കാണപ്പെടുന്നുണ്ട്. അത് എങ്ങനെയെന്നാൽ, ഈശ്വരൻ ഇങ്ങനെയൊരു ഗതി എനിക്ക് വരുത്തിയല്ലോ, ഇത്ര നാളും ആരാധിച്ചിട്ടും കഷ്ടകാലം മാത്രമാണല്ലോ എനിക്ക് ഫലമായി കിട്ടിയത് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുവാൻ പാടുള്ളതല്ല. ഭഗവാൻ തക്കതായ സമയത്ത് നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങളുടെ ആഗ്രഹങ്ങളും നടത്തി തരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈശ്വരനോട് കുറച്ചുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇങ്ങനെ ആത്മാർത്ഥമായി ആരാധിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് കർമ്മരംഗത്തുള്ളവരെല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. കൂടാതെ ജോലിസ്ഥലങ്ങളിലുള്ളവരെല്ലാം നിങ്ങളിൽ വളരെയധികം വിശ്വാസ്യത പുലർത്തുന്നവരായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളും. നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കൊള്ളട്ടെ, എങ്കിൽ കൂടിയും നിങ്ങൾക്ക് കഴിയുന്നതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾ കാണപ്പെടുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം നേട്ടങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്, ഭവനത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ദോഷം കാണുന്നുണ്ട്. അതിനാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭവനത്തിൽ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങളും ദൈവിക ചൈതന്യവും നിറക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വിളക്ക് കത്തിക്കാതെയും ശുദ്ധിയാക്കാതെയും ഇരിക്കുന്നതൊക്കെ നിസാര കാര്യങ്ങൾ പറഞ്ഞ് വേണ്ടാവയ്ക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട്, ദൈവത്തിൽ ആത്മാർത്ഥമായ വിശ്വാസം പുലർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കുറച്ചു മാസത്തിനകം നടക്കുന്നതാണ്, ഭഗവാൻ നടത്തി തരുന്നതാണ്.
അതാണ് നിങ്ങളുടെ ആഗ്രഹത്തിന് യോജിച്ച സമയം എന്ന് പറയുന്നതും. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ശുഭകരമായി തീരും. അതോടുകൂടി നിങ്ങളുടെ അനിഷ്ടങ്ങളെല്ലാം മാറുന്നതായിരിക്കും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഏതു ചിത്രം തിരഞ്ഞെടുത്തവരായിരുന്നാലും ഈശ്വര വിശ്വാസത്തിലും കഠിന പ്രയത്നത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.